ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സിക്സാക് പോപ്പപ്പ് കാർഡാണ്. ഞാനിതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട്. അത് വേറെ മെത്തേഡാണ്, ഇത് വേറെ മെത്തേഡാണ്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് 25 സെൻറ്റിമീറ്ററിൻ്റെ 18 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കാർഡ് സ്റ്റോക്കും പേപ്പർ ഡോലി, സ്റ്റിക്കർ, സ്കെയിൽ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പെൻസിൽ എടുത്തിട്ടുണ്ട്, സിസേഴ്സ് എടുത്തിട്ടുണ്ട്, ഡബിൾ സൈഡഡ് ടാപ്പും വൈറ്റ് ഗ്ലൂവും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മൂന്ന് സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്, 6 സെൻറ്റിമീറ്ററിൻ്റെ 20 സെൻറ്റിമീറ്ററിൻ്റെ. അത് ബ്ലാക്ക് പോൾക്ക ഡോട്ടാണ് എടുത്തേക്കണത്. പിന്നെ ഞാൻ 4 സ്ട്രിപ്സ് എടുത്തിട്ടുണ്ട്, അത് 6 x 18 സെൻറ്റിമീറ്ററിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കാർഡ് സ്റ്റോക്ക് അതിൽ 2.5 സെൻറ്റിമീറ്റർ ഫുള്ള് മാർക്ക് ചെയ്യാൻ പോവുകയാണ് എൻഡ് വരെ. ഈ കാർഡ് സ്റ്റോക്കിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ലെങ്ത്തും അതിൻ്റെ വിഡ്ത്ത് 18 സെൻറ്റിമീറ്ററും ആണ്. അതിൽ 25 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ഈ 2.5 സെൻറ്റിമീറ്റർ ത്രൂ ഔട്ട് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ടോപ്പ് പാർട്ടിൽ നമ്മൾ 2.5 സെൻറ്റിമീറ്റർ ഫുള്ള് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ബോട്ടം പാർട്ടിലും 2.5 സെൻറ്റിമീറ്റർ ത്രൂ ഔട്ട് മാർക്ക് ചെയ്യും. അത് രണ്ടും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടമിലത്തെ ലൈനും ടോപ്പിലത്തെ നമ്മൾ മാർക്ക് ചെയ്തതും കൂടി ജോയിൻ ചെയ്താൽ നമുക്ക് ലൈൻസ് കിട്ടും. അങ്ങനെ ത്രൂ ഔട്ട് നമ്മൾ ഇതുപോലെയുള്ള ഡോട്ട്സ് മൊത്തം ജോയിൻ ചെയ്ത് നമുക്ക് ലൈൻസ് കിട്ടും. ഇപ്പോൾ എല്ലാ ലൈൻസും ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കത് ഈസി ആയിട്ട് മടക്കാൻ പറ്റി. മടക്കാൻ വേണ്ടിയിട്ട് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ ഓരോ ലൈൻസിൽ കൂടെയും ഞാൻ സ്ക്രോൾ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ 2 സ്കെയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എളുപ്പം മടക്കാൻ വേണ്ടിയിട്ട്. ഞാൻ സിക്സ് ആക് കാർഡിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വേറെ മെത്തേഡാണ്, ഇത് വേറെ മെത്തേഡാണ്. എനിക്ക് തോന്നുന്നു ഇതാണ് എളുപ്പമായിട്ടുള്ള മെത്തേഡ്. നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ഫോൾഡ് ചെയ്യാം, സിക്സ് ആക് ആയിട്ട് തന്നെ ഫോൾഡ് ചെയ്യാം. വളരെ എളുപ്പമാണ്. നമ്മൾ പണ്ട് എന്താ പറയുക, അതിനെ വിൻഡ് മീൽ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട് ഇതുപോലത്തെ മടക്കുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ഇഷ്ടമുള്ള കളറിലുള്ള കാർഡ് സ്റ്റോക്ക് യൂസ് ചെയ്തിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഫുള്ള് സിക്സ് ആക്ക് ആയിട്ട് നമ്മുടെ പേപ്പർ മടക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ സ്ട്രിപ്സ് എടുത്തിട്ടുണ്ടായി, 3 സ്ട്രിപ്സ്, 6 സെൻറ്റിമീറ്ററും 20 സെൻറ്റിമീറ്ററും ആയിട്ടുള്ള സ്ട്രിപ്സ്. അപ്പോൾ ഈ സ്ട്രിപ്പ് 20 സെൻറ്റിമീറ്ററുള്ള പാർട്ട് നമ്മൾ 5 സെൻറ്റിമീറ്റർ × 5 സെൻറ്റിമീറ്റർ × 5 സെൻറ്റിമീറ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ സ്കെയിലും പെൻസിലും എടുത്തിട്ടുണ്ട്. അങ്ങനെ 5 സെൻറ്റിമീറ്റർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മളെപ്പോഴും നീറ്റായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കണം സിസർ യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ ഞാൻ ഈ സ്ട്രിപ്സ് കട്ട് ചെയ്തെടുത്തപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റി. അതുപോലെ നിങ്ങൾ പെൻസിൽ കൊണ്ട് വരച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്തല്ലോ 5 സെൻറ്റിമീറ്ററായിട്ട് 4 ടൈംസ്, അതിന് 6 ആക്ക് ആയിട്ട് മടക്കുകയാണ്. ഈ കാർഡിൻ്റെ ഫുൾ ഓപ്പറേഷനും 6 ആക്ക് ആയിട്ട് തന്നെയാണ്. അതുകൊണ്ടായിരിക്കും പിന്നെ ഈ കാർഡിന് 6 ആക്ക് കാർഡെന്ന് പേര് വന്നത്. ഓക്കെ, നമ്മളിപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാർഡ് സ്റ്റോക്ക് ഇതിൽ ഒട്ടിക്കാൻ പോവുകയാണ്. ഇതിൽ കാണുന്ന പോലെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സ്ഥലത്ത് ഗമ്മ് തേച്ചിട്ട് നമുക്ക് ബ്ലാക്ക് പോൾക്ക ഡോട്ടുള്ള സ്ട്രിപ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതിൽ സ്റ്റിക്ക് ചെയ്യാണ്. ഓക്കെ, നമ്മളപ്പോൾ ഫസ്റ്റ് സ്ട്രിപ്പ് സക്സസ്ഫുൾ ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗമ്മ് ഡ്രൈ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് സ്ട്രിപ്പ് ഇതുപോലെ തന്നെ ഒട്ടിക്കാം. ഇതുപോലെ തന്നെയല്ല നമ്മളത് വേറെ മടക്കാണ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒട്ടിക്കാൻ പോവുകയാണ്. വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് ഞാനിതും ഒട്ടിക്കുന്നത്. അപ്പോൾ വൈറ്റ് ഗ്ലൂ വെച്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അത് ഡ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കും, ഭയങ്കര ടൈമൊന്നും എടുക്കില്ല. പിന്നെ അത് സ്പ്രെഡാവാണ്ട് നോക്കണം, ബട്ട് സേഫാണ്. അപ്പോൾ ലാസ്റ്റത്തെയും സ്ട്രിപ്പും നമ്മളിവിടെ ഒട്ടിച്ചു. അങ്ങനെ നമ്മുടെ 6 ആക്ക് കാർഡ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പാർട്ട് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. ഇനി നമ്മൾ ഈ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന
സ്ട്രിപ്സ് നമ്മൾ നാലെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ രണ്ടെണ്ണം പിങ്ക് കളറാണ്, അത് പിങ്കോ പീച്ചെന്നൊക്കെ പറയാം. അത് 6 x 18 cm ആണ്. അത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലും ഒട്ടിക്കണം. അതിന് ഞാൻ വൈറ്റും ഗ്രീനും പോൾക്ക ഡോട്ട് ആയിട്ടുള്ള 6 x 18 cm തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ 6 ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാം. ബർത്ത്ഡേ വിഷ്, അനിവേഴ്സറി വിഷ്, എന്ത് വിഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഗ്ലിറ്റേഴ്സ് യൂസ് ചെയ്യാം, സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഡോലി എടുത്തിട്ടുണ്ട്. ഡോലി ഹാഫായി കട്ട് ചെയ്യുന്നുണ്ട്, കാരണം ഇത് ചെറിയ ടൈപ്പാണല്ലോ, അതുകൊണ്ട് എൻ്റെ ഡോലി കുറച്ച് വലുതാണ്. അപ്പോൾ അത് ഞാൻ ഗം വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഞാനതിൽ വൈറ്റ് ഗ്ലൂ വെച്ച് തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടി ബർത്ത്ഡേ തീമിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഞാനൊരു കേക്കിൻ്റെ ഫോട്ടോ ആണ് ഒട്ടിക്കുന്നത്. അത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണ് ഞാൻ സ്റ്റിക്ക് ചെയ്തത്. ഇനി നമുക്കുള്ളിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.